ശ്രീ ജേക്കബ് തോമസ് ഈ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് അനുകൂലമാണ് അങ്ങയുടെ വിലയിരുത്തലിൽ ഇത് ആർക്കേറ്റ പ്രഹരമാണ് മുഖ്യമന്ത്രിക്കാണോ അങ്ങേക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ച ചില ഉദ്യോഗസ്ഥർക്കെതിരെയാണോ അതോ കേരള സർക്കാർ എന്ന പൊതുവായ സംവിധാനത്തിനെതിരെയാണോ ഇന്ന് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ നിന്ന് ഒരു വിധി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അഴിമതി വിരുദ്ധ സെമിനാറിൽ സംസാരിച്ചതിന് രണ്ടായിരത്തി പതിനേഴിൽ എനിക്ക് ആദ്യത്തെ സസ്പെൻഷൻ കിട്ടി അഴിമതി ലഭിച്ച പറ്റി ഒരു സെമിനാറിൽ സംസാരിച്ചതിനാണ് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ സസ്പെൻഷൻ കിട്ടിയത് ഇന്നിപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതായി അതിൻ്റെ ഇടയ്ക്ക് പല പല കാരണങ്ങളാൽ ഈ സസ്പെൻഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു ഇന്ന് ഈ വിധിയുടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അത് ആർക്കെങ്കിലും ഏറ്റവും പ്രഹ പ്രഹരമാണ് എന്ന് ഞാൻ കാണുന്നില്ല അതിലുപരി അതിനേക്കാളും അഴിമതിക്കെതിരെ നിലപാടുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ആശ്വാസമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അപ്പോൾ അത് പ്രഹരമാകുന്നെങ്കിൽ അഴിമതിക്കാർക്ക് ഒരു പ്രഹരമായിട്ടും അതിനെ കാണാൻ പറ്റും ഇപ്പോൾ ടി പി സെൻകുമാർ മറ്റൊരു ദുരനുഭവം നേരിടുകയും ഇതുപോലെ തന്നെ നിയമയുദ്ധത്തിലൂടെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയും ചെയ്ത വ്യക്തിയാണ് പക്ഷെ എപ്പോഴും അദ്ദേഹം സർവീസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങയുടെ കാര്യത്തിൽ സ്ഥിതി ഭിന്നമാണ് അങ്ങ് സർവീസിൽ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതിനെതിരെയാണ് അങ്ങ് നിയമയുദ്ധം നടത്തിയത് അപ്പോൾ അങ്ങ് സർവീസിൽ ഇരുന്നാൽ അഴിമതിക്കാർക്ക് അത് ബുദ്ധിമുട്ടാകും എന്ന് പറയുന്നതിലൊരു പൊതു താല്പര്യമുണ്ട് ശരിയാണ് അപ്പോൾ ആ പൊതു താല്പര്യത്തിൽ ഊന്ന് നിന്നുകൊണ്ടൊരു അനുകൂല വിധി കിട്ടിയിരിക്കുന്നു എന്നാൽ അത് അഴിമതിയെപ്പറ്റി ഒരു സാമാന്യവൽക്കരിച്ചുള്ള നിർവചനമായി പോകും അങ്ങിരുന്നാൽ അഴിമതിക്കാർക്ക് ബുദ്ധിമുട്ട് അപ്പോൾ അതിനെതിരെയുള്ളൊരു സന്ദേശം അങ്ങനെ അതിനെ സാമാന്യവൽക്കരിക്കാതെ അങ്ങ് ആരുടെ കണ്ണിലെ കരടായിരുന്നു ഇനി കുറച്ചാളുകൾ അഴിമതിക്കാരായ കുറച്ചാളുകളുടെ കണ്ണിലെ കരടായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സർക്കാരിൻ്റെ നായക സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അടക്കം അങ്ങേക്കെതിരെ സംസാരിക്കുക പിന്നീട് ആ സർക്കാരിൻ്റെ നടപടികൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം മുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞ പ്രകാരം അത് നടപ്പിലാക്കുക അങ്ങനെ വരുമ്പോൾ ഇതിൽ ഒന്നാമത്തെ തിരിച്ചടി കിട്ടിയത് മുഖ്യമന്ത്രിക്കാണ് എന്ന് മാധ്യമങ്ങൾ പറഞ്ഞാൽ അങ്ങ് നിരാകരിക്കുമോ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു തിരിച്ചടിയായിട്ട് നമ്മൾ കാണണ്ട നമ്മളുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ തിരുത്തലുകൾ വേണ്ടെടുത്ത് തിരുത്തലുകൾ വരുത്താനും അതുപോലെ ഈ ഈ വിധിയെ ഒരു ഒരു നല്ല ഒരു ഒരു സിഗ്നലായിട്ട് കണ്ട് അഴിമതിക്കെതിരെ നിലപാടുള്ള സർക്കാർ സർവീസിലും അല്ലെ സർക്കാർ സംവിധാനങ്ങളിലുള്ളവരും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നിലവിൽ വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഉദാഹരണത്തിന് സാധാരണഗതിയിൽ അഴിമതി ഏറ്റവും അധികം നടക്കുന്നത് വിവിധ വകുപ്പുകളിലും സംവിധാനങ്ങളിലുമാണല്ലോ കാരണം അവിടെയാണല്ലോ ഈ പദ്ധതികളും പ്രോജക്റ്റുകളും അതിൻ്റെ സാങ്ഷനും നടപടികളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങളുടെ അകത്തുള്ളവർക്കാണ് അഴിമതി അവസാനിപ്പിക്കാനുള്ള ഏറ്റവും വിവരമുള്ളത് ആദ്യം വിവരം കിട്ടുന്നത് അപ്പോൾ ഈ ആദ്യം അഴിമതിയെപ്പറ്റി ഒരു വിവരം കിട്ടുകയും അത് അഴിമതി അവസാനിപ്പിക്കാനുള്ള പൂർണ്ണ വിവരം കിട്ടുന്ന ഈ സർക്കാർ സംവിധാനങ്ങളുടെ അകത്തുള്ളവർക്ക് അത് പുറത്തു പറഞ്ഞ് അല്ലെങ്കിൽ അത് എവിടെയാണ് ഫലപ്രദമായിട്ട് അത് അവസാനിപ്പിക്കാൻ പറ്റുന്ന അവിടെ പറഞ്ഞ് ഈ നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ കൂടെ ഉൾപ്പെട്ട ഈ പണം ദുർവിയോഗം ചെയ്യുന്നതും ആരെങ്കിലും കട്ടുകൊണ്ടു പോകുന്നതുമൊക്കെ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കും അതിനൊരു കരുത്തേകുന്ന വിധിയാണ് ഇന്നത്തെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ